സ്വപ്ന സുരേഷിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ FIR തയ്യാറായിരിക്കുകയാണ്. സ്വപ്നയെ രണ്ടാം പ്രതിയാക്കിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള സരിത്ത് ഒന്നാം പ്രതിയും സ്വപ്ന രണ്ടാം പ്രതിയുമാണ്. കൊച്ചി സ്വദേശി ഫൈസൽ ഫരീദിനു വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്ന് FIR വ്യക്തമാക്കുന്നുണ്ട്. ഇയാളാണ് മൂന്നാം പ്രതി, സന്ദീപ് നായർ നാലാം പ്രതിയും. സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ എന്നാണ് NIA ഇപ്പോൾ പരിശോധിക്കുന്നത്. UPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് NIA കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഫൈസൽ ഫരീദിനെ കേസിൽ കസ്റ്റംസ് പ്രതി ചേർത്തിരുന്നില്ല. ഇയാൾക്ക് കേസിൽ എന്താണ് പങ്കെന്ന കാര്യത്തിലും വ്യക്തമായി കസ്റ്റംസ് ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇയാൾക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നാണ് സരിത്ത് NIA നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നത്. ഇയാളാണ് സ്വർണം കോൺസുലേറ്റിന്റെ വിലാസത്തിൽ കാർഗോയിൽ അയച്ചതെന്നും സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഫൈസൽ ഫരീദിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. UAPA നിയമത്തിലെ 16, 17, 18 വകുപ്പുകൾ NIA FIR ചേർത്തിട്ടുണ്ട്. ഭീകര പ്രവർത്തനത്തിനായി ആളുകളെ ചേർക്കുക, ഇതിനായി ഫണ്ട് ചിലവഴിക്കുക എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തുന്ന വകുപ്പുകളാണ് ഇത്. NIA കേസുകളിൽ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് NIA കോടതികളാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സ്വപ്നയ്ക്ക് NIA FIR പകർപ്പ് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും വീണ്ടും പരിഗണിക്കുക. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി 6 മാസത്തിനകം വന്നത് 8 നയതന്ത്ര ബാഗുകളാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. നയതന്ത്ര ബാഗുകളെ ഏറ്റുവാങ്ങാൻ വരുന്നവർ കോൺസുലേറ്റ് വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ചട്ടമുണ്ട്. എന്നാൽ സരിത്ത് ബാഗുകൾ ഏറ്റുവാങ്ങാൻ വരുമ്പോൾ സ്വന്തം കാറിലാണ് വരാറുള്ളതെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. കാറുമായി ബാഗ് ഏറ്റുവാങ്ങിയ ശേഷം പേരൂർക്കട ഭാഗത്തേക്കാണ് ആദ്യം സരിത്ത് എപ്പോഴും പോകാറുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ വെച്ച് സ്വർണം കൈമാറിയ ശേഷം കോൺസുലേറ്റിലേക്ക് ബാഗുമായി പോകുകയാണ്. ഇതാണ് പതിവെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. ഈ സാഹചര്യത്തിൽ ഈ വഴിയുള്ള കൂടുതൽ CCTV ക്യാമറകൾ തേടുകയാണ് ഇപ്പോൾ കസ്റ്റംസ് അധികൃതർ. അതേസമയം കേസ് അന്വേഷണത്തിനായി കസ്റ്റംസ് ആവശ്യപ്പെട്ട ജനുവരി മുതലുള്ള CCTV ദൃശ്യങ്ങൾ കൈവശമില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വർണം കടത്താൻ ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന കാർ ശംഖുമുഖത്തെ കാർഗോ കോംപ്ലക്സിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടത്. എന്നാൽ എയർപോർട്ടിന്റെ പരിസരത്ത് പോലീസ് ക്യാമറകളൊന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. പേട്ടയിലുള്ള ഒരു ക്യാമറയിലെ ദൃശ്യങ്ങൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് പോലീസ് കസ്റ്റംസിനെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.